നമുക്കിന്നൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഈ സംഭവം നടക്കുന്നത് 1856 1856 മുൾട്ടാനിൽ നിന്നും ലാഹോറിലേക്ക്, മുൾട്ടാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും ലാഹോർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു റെയിൽവേ നിർമ്മിക്കാനായിട്ട്, റെയിൽപാത ഉണ്ടല്ലോ റെയിൽവേ, റെയിൽവേ നിർമ്മിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. 1856 മുൾട്ടാനിൽ നിന്നും ലാഹോറിലേക്ക് ഒരു റെയിൽവേ നിർമ്മിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഈ റെയിൽവേ നിർമ്മിക്കാനുള്ള ചുമതല നൽകിയിരുന്നത് ബ്രണ്ടൻ ബ്രദേഴ്സിനായിരുന്നു. ബ്രണ്ടൻ ബ്രദേഴ്സ് എന്നാൽ എൻജിനീയേഴ്സാണ്, സഹോദരന്മാരായിട്ടുള്ള എൻജിനീയേഴ്സാണ് ബ്രണ്ടൻ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻജിനീയർമാർക്കായിരുന്നു ഇതിൻ്റെ ചുമതല നൽകിയത്, ഈ റെയിൽവേ പാത നിർമ്മിക്കാനായിട്ടുള്ള. അങ്ങനെ ഈ റെയിൽവേ പാത നിർമ്മിക്കാനായിട്ട് ഈ ആളുകൾ തീരുമാനിച്ചു. റെയിൽവേ പാത നിർമ്മിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തുടങ്ങി. ഇൻഡസ് വാലിയിലൂടെ വേണം ഈ റെയിൽവേ പാത നിർമ്മിച്ചു കൊണ്ടുപോകാൻ. ഇൻഡസ് വാലി എന്ന് പറഞ്ഞാൽ സിന്ധു എന്ന് പറയുന്നൊരു നദിയുണ്ട്. സിന്ധു നദിയെ നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേര്, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് നാമമാണ് ഇൻഡസ് റിവർ. അപ്പോൾ ഇൻഡസ് വാലിയിലൂടെ വേണം ഈ റെയിൽവേ പാത നിർമ്മിച്ച് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഇവർ ഇൻഡസ് വാലിയിലേക്ക് വന്നു. നമുക്കറിയാം ഈ നദിയുടെയൊക്കെ തീരത്തുള്ള മണ്ണെന്ന് പറഞ്ഞാൽ ലൂസായിട്ടുള്ള സോയിലാണ് അല്ലേ, അതായത് തീരെ ഉറപ്പില്ലാത്ത മണ്ണാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, നനഞ്ഞു കിടക്കുകയല്ലേ എപ്പോഴും, അതുകൊണ്ടാണ്. അപ്പോൾ ഇവർ ഇവിടെ റെയിൽവേ പാത നിർമ്മിക്കാനായിട്ട് ഇവർ ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് എന്ത് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ എന്ത് ചെയ്തിട്ടും എന്ത് ചെയ്യുന്നില്ല, അവിടെ അങ്ങോട്ട് ഉറപ്പ് കിട്ടുന്നില്ല, ഈ റെയിൽവേ പാത അങ്ങോട്ട് ഉറപ്പിച്ച് അങ്ങോട്ട് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവർ പഠിച്ച പണി 18 നോക്കി, അവരൊന്നും സാധിക്കാതെ ഇവരവിടെയൊക്കെ നോക്കി നടന്നപ്പോൾ കുറച്ച് ഇഷ്ടികയുടെ കഷ്ണങ്ങൾ കിട്ടി. ഇഷ്ടിക നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ബേൺഡ് ബ്രിക്സ് അല്ലേ. ബേൺഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ അത് ചുടുകട്ട, അത് തന്നെയാണ് ഇഷ്ടിക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ബേൺഡ് ബ്രിക്സിൻ്റെ അവശിഷ്ടങ്ങൾ അവർക്ക് കിട്ടി. അവരന്നേരം ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ആ ബേൺഡ് ബ്രിക്സ് എടുത്തുകൊണ്ട് വന്നു, അത് ഉപയോഗിച്ചിട്ട് ഈ റെയിൽവേ പാത നിർമ്മിക്കുകയും ചെയ്തു, നന്നായിട്ട് ഉറക്കുകയും ചെയ്തു. കാര്യം എന്താ, ബ്രിക്സ് ആകുമ്പോൾ അത്യാവശ്യം ഉറപ്പുള്ള സാധനമാണ് അല്ലേ. ആ ലൂസായിട്ടുള്ള സോയിലിൽ ഈ ബ്രിക്സ് കൂടെ വന്നപ്പോഴേക്ക് എന്ത് ചെയ്തു, ആ റെയിൽവേ പാത സെറ്റായത് ഉറച്ചു. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ചുടുകട്ട അവിടെ എങ്ങനെ വന്നു, അന്നേരം ആരും അത് ശ്രദ്ധിച്ചില്ല. ഈ ബേൺഡ് ബ്രിക്സ് ഇത് ഇവിടെ എങ്ങനെ വന്നു, ഈ കാര്യമൊന്നും അന്നേരം എന്ത് ചെയ്തില്ല, ആരും ശ്രദ്ധിച്ചില്ല. അവരുടെ അന്നേരത്തെ പണിയെന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ, അവിടെ ഒരു റെയിൽവേ പാത നിർമ്മിക്കണം അല്ലേ, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെന്ത് ചെയ്തു, അവർ ആ റെയിൽവേ നിർമ്മിച്ചു, അവർ അവരുടെ പണിയും കഴിഞ്ഞ് പോവുകയും ചെയ്തു. നമസ്കാരം, ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അനന്ദു, ഞാൻ ഹിസ്റ്ററി അധ്യാപകനാണ്. നമ്മളിന്ന് 8-ാം ക്ലാസ്സിലെ പാഠഭാഗമാണ് പഠിക്കുന്നത്. അപ്പോൾ 8-ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ഒരു കഥയായിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കഥയോ ഇത്രയേ ഉള്ളോ, അല്ല, ഇനിയാണ് ഇതിൻ്റെ കഥ. ആ കഥയുടെ ബാക്കി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ പാഠത്തിലെ ഓരോ ഭാഗങ്ങളായിട്ട് പഠിക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന പോർഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ആദ്യം പഠിക്കുന്ന പോർഷനാണിത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, മലയാളം സിന്ധു നദീതട സംസ്കാരം. മലയാളം എന്താണ്, സിന്ധു നദീതട സംസ്കാരം. നമുക്കിനി അതിനെക്കുറിച്ച് പഠിച്ചാലോ, ശ്രദ്ധിക്കുക. 1921 അപ്പോഴത്തെ നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിട്ടുള്ള, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിട്ടുള്ള സർ ജോൺ മാർഷൽ ഒരു എക്സ്കവേഷൻ നടത്തി, ഒരു തിരച്ചിൽ നടത്തി ഈ നദീതീരത്ത്. അതായത് നമ്മുടെ എവിടെയാണ്, ഈ ഇൻഡസ് റിവറിൻ്റെ തീരത്ത്, അതായത് ഇൻഡസ് വാലിയിൽ എന്ത് ചെയ്തു, ഒരു തിരച്ചിലൊക്കെ നടത്തി. അങ്ങനെ ആ തിരച്ചിലിൽ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ്, ഈ ബേൺഡ് ബ്രിക്സ് നേരത്തെ കണ്ടെത്തിയ ആ ബേൺഡ് ബ്രിക്സിലെ ആ ചുടുകട്ടകൾ, ഈ ചുടുകട്ടകൾ എവിടെ നിന്ന് വന്നതാണ്, പഴയൊരു സിവിലൈസേഷൻ്റെ പാർട്ടാണ്. അതായത് പണ്ട് കാലത്ത് ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, അതായത് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഈ നദിയുടെ തീരത്ത്. എന്തുണ്ടായിരുന്നു, ഒരു നദീതട സംസ്കാരം, ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ആ സിവിലൈസേഷനിലെ ആളുകൾ വീടുകൾ നിർമ്മിക്കാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ നിർമ്മിക്കാനുമായിട്ട് ഉപയോഗിച്ചിരുന്ന ഇഷ്ടിക അല്ലെങ്കിൽ ബേൺഡ് ബ്രിക്സ് ആണ് നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതായത് ആ ബേൺഡ് ബ്രിക്സിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് അല്ലേ, ശരിയല്ലേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു മാർക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ 1921 അല്ലെങ്കിൽ ആ ഒരു ടൈമിലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആരായിരുന്നു, ഇവിടെ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ആരായിരുന്നു, സർ ജോൺ മാർഷൽ. എന്താണ് ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെയൊക്കെ കേട്ടിട്ടുള്ള ഒരു പേരാണ് ആർക്കിയോളജി എന്നൊക്കെ, നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. എന്താണ്, പുരാവസ്തു ഗവേഷണം, ശരിയല്ലേ. പഴയ എന്തെങ്കിലുമൊക്കെ കാര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആർക്കിയോളജി എന്ന് പറയുന്നത്, ശരിയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്നത്തെ ഡയറക്ടർ ആയിരുന്നു ആരെന്ന് പറയുന്നത്, സർ ജോൺ മാർഷൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ?
ഇനി ബാക്കി പിടിക്കാം. ഇൻഡസ് വാലിയിലെ ഫസ്റ്റ് എക്സ്കവേഷൻ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ഇൻഡസ് വാലി സിവിലൈസേഷനെയൊക്കെ കുറിച്ചുള്ള ഈ തെരച്ചിലുകളൊക്കെ ആദ്യമായിട്ട് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാനിലുള്ള ഹാരപ്പ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. പാകിസ്ഥാനിലെ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഹാരപ്പ എന്നാണ് കേട്ടോ. പാകിസ്ഥാനിലെ ഹാരപ്പ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ആദ്യമായിട്ട് ഈ തിരച്ചിൽ നടന്നത്. പാകിസ്ഥാനിലെ ഹാരപ്പ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ആദ്യമായിട്ട് എന്ത് നടക്കുന്നത്? എക്സ്കവേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിവിലൈസേഷനെ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും വിളിക്കുന്നു. ശ്രദ്ധിക്കുക, ഇൻഡസ് വാലി സിവിലൈസേഷനെ ഇതുകൊണ്ട് തന്നെ നമ്മൾ എന്തെന്നും വിളിക്കുന്നു? ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും വിളിക്കുന്നു. ഈ എക്സ്കവേഷൻ നടത്തിയത് ദയാറാം സാഹിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ എക്സ്കവേഷൻ നടത്തിയ ആരാണ്? ദയാറാം സാഹിനി എന്ന് പറയുന്ന വ്യക്തിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണത്. എന്താണ് ഫസ്റ്റ് എക്സ്കവേഷൻ? ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഫസ്റ്റ് എക്സ്കവേഷൻ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹാരപ്പയിലാണ്. അത് നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ദയാറാം സാഹിനിയാണ്. ആരാണ്? ദയാറാം സാഹിനിയാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം പിന്നെയും എക്സ്കവേഷൻസ് നടന്നു. ഈ ഇൻഡസ് വാലിയിൽ പിന്നെയും എന്ത് നടന്നു? എക്സ്കവേഷൻസ് നടന്നു. രണ്ടാമത്തെ എക്സ്കവേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു എക്സ്കവേഷൻ നടത്തുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മോഹൻ ജുദാരോയിലാണ്. എവിടെയാണ്? മോഹൻ ജുദാരോ എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലത്താണ്. ഇതും പാകിസ്ഥാനിൽ തന്നെയാണ് കേട്ടോ. പാകിസ്ഥാനിലുള്ള മറ്റൊരു സ്ഥലമായിട്ടുള്ള മോഹൻ ജുദാരോയിലാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട എക്സ്കവേഷൻ നടക്കുന്നത്. ഇത് നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആർ ഡി ബാനർജിയാണ്. ആരാണ്? ആർ ഡി ബാനർജി. അപ്പോൾ ഇവിടെ നിന്നുള്ള രണ്ട് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇൻഡസ് വാലിയിലെ ഫസ്റ്റ് എക്സ്കവേഷൻ നടക്കുന്നത് എവിടെയാണ്, അത് നടത്തിയത് ആരാണ്? നമുക്കറിയാം ഹാരപ്പയിലാണ് ഫസ്റ്റ് എക്സ്കവേഷൻ നടക്കുന്നത്. അത് നടത്തിയത് ദയാറാം സാഹിനി എന്ന് പറയുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ ചോദ്യം, സെക്കൻഡ് എക്സ്കവേഷൻ എവിടെയാണ് നടക്കുന്നത് അല്ലേ, അത് നടത്തിയത് ആരാണ്? നോക്കിയേ, സെക്കൻഡ് എക്സ്കവേഷൻ നടത്തുന്നത് ആരാണ്? ആർ ഡി ബാനർജിയാണ്. ആരാണ്? ആർ ഡി ബാനർജി. എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാ? മോഹൻ ജൊദാരോയിലാണ്. എവിടെയാണ്? മോഹൻ ജൊദാരോ. ഇതെല്ലാം സിന്ധു നദിയുടെ തീരത്തുള്ള പ്രദേശങ്ങളാണ് കേട്ടോ. ഈ രണ്ട് പ്രദേശങ്ങളും എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ഇപ്പോൾ പാകിസ്ഥാനിലാണ്. എവിടെയാണ്? പാകിസ്ഥാനിൽ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഇനി നോക്കി, എവിടെയൊക്കെയാണ് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പാർട്സ് വ്യാപിച്ച് കിടന്നതെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സിവിലൈസേഷൻ ആയിരുന്നു. ഈ സിവിലൈസേഷനിൽ ഒരുപാട് സ്ഥലത്തായിട്ട്, നമ്മുടെ സിന്ധു നദിയുടെ തീരങ്ങളിൽ തന്നെ ഒരുപാട് പ്രദേശങ്ങളിലായിട്ട് ആളുകൾ താമസിച്ചിരുന്നു. അത് എവിടെ മുതൽ എവിടെ വരെയാണ് എന്ന് ചോദിച്ചാൽ, ശ്രദ്ധിക്കുക, പാകിസ്ഥാൻ്റെ വെസ്റ്റേൺ പാർട്ട് മുതൽ, പാകിസ്ഥാൻ്റെ വെസ്റ്റേൺ പാർട്ട് മുതൽ ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ വരെയായിരുന്നു ഒരു പ്രദേശം. പാകിസ്ഥാൻ്റെ വെസ്റ്റേൺ പാർട്ട് മുതൽ ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ വരെ കിടക്കുന്ന ഒരു വലിയ പ്രദേശം ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പ്രദേശമായിരുന്നു. ഇത് കൂടാതെ ഇനിയും പ്രദേശമുണ്ട്. ഏതാണെന്നറിയാമോ? ശ്രദ്ധിച്ചോ, ജമ്മു കാശ്മീരിൻ്റെ നോർത്തേൺ പാർട്ട് മുതൽ, ശ്രദ്ധിക്കുക, ജമ്മു കാശ്മീരിൻ്റെ നോർത്തേൺ പാർട്ട് മുതൽ നർമ്മദയുടെ സതേൺ പാർട്ട് വരെ, നർമ്മദയുടെ സതേൺ പാർട്ട് വരെ. നർമ്മദ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഒരു റിവറാണ് അല്ലേ. നർമ്മദയുടെ സതേൺ പാർട്ട് വരെയും എന്തിൻ്റെ പാർട്ടായിരുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പാർട്ടായിരുന്നു. അപ്പോൾ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ എങ്ങനെയൊക്കെ വ്യാപിച്ച് കിടക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? നമ്മൾ ഇങ്ങനെ പറയുക, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, പാകിസ്ഥാൻ്റെ വെസ്റ്റേൺ കോസ്റ്റ് മുതൽ, പാകിസ്ഥാൻ്റെ വെസ്റ്റേൺ കോസ്റ്റ് മുതൽ ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ വരെയും, പാകിസ്ഥാൻ്റെ, ശ്രദ്ധിക്കുക, പാകിസ്ഥാൻ്റെ വെസ്റ്റേൺ കോസ്റ്റ് മുതൽ, വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പടിഞ്ഞാറേ തീരം അല്ലേ. വെസ്റ്റേൺ കോസ്റ്റ് മുതൽ ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ വരെയും, അതുകൂടാതെ ജമ്മുകാശ്മീരിൻ്റെ നോർത്തേൺ പാർട്ട് മുതൽ, ജമ്മുകാശ്മീരിൻ്റെ നോർത്തേൺ പാർട്ട് മുതൽ നർമ്മദയുടെ സതേൺ പാർട്ട് വരെയും എന്ത് വ്യാപിച്ച് കിടക്കുന്നു? നമ്മുടെ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ വ്യാപിച്ച് കിടക്കുന്നു. പറഞ്ഞത് മനസ്സിലായോ? ഇനി ശ്രദ്ധിക്കുക, ബി സി 2700 മുതൽ, 2700 ബി സി 2700 മുതൽ 1700 വരെ, 1700, ശ്രദ്ധിക്കുക, ബി സി 2700 മുതൽ ബി സി 1700 വരെയായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാലഘട്ടമായിട്ട് നമ്മൾ കരുതുന്നത്. ശ്രദ്ധിക്കുക, ബി സി ആണ് കേട്ടോ. ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ ക്രൈസ്റ്റ്. ക്രിസ്തു ജനിക്കുന്നതിന് 2700 വർഷങ്ങൾ മുമ്പ് മുതൽ, ക്രിസ്തു ജനിക്കുന്നതിന് 1700 വർഷങ്ങൾ വരെ, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബി സി 2700 ടു ബി സി 1700 എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വർഷം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഹയസ്റ്റ് ആയിട്ടുള്ള വർഷമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ.
ആദ്യം നമ്മളെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, 2700 എന്ന് പറയുന്ന സംഖ്യയാണ് പറഞ്ഞത്. രണ്ടാമതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, 1700 എന്ന് പറഞ്ഞത്. എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, BC ആണ് നമ്മൾ പറയുന്നതെങ്കിൽ എപ്പോഴും എങ്ങനെയായിരിക്കും പറയുന്നത്, ആദ്യം ഉയർന്ന സംഖ്യ ആയിരിക്കും പറയുന്നത്, പിന്നീടായിരിക്കും എന്തെന്ന് പറയുന്നത് താഴ്ന്ന സംഖ്യ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെയുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് തരാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങളുടെ പേര് ഞാൻ പറയും, അത് ഏത് രാജ്യത്തായിരുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തണം. അത് ഏത് രാജ്യത്തായിരുന്നുവെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അത് കണ്ടെത്താനായിട്ട് നിങ്ങളുടെ പുസ്തകത്തിലാണെങ്കിൽ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, പുസ്തകത്തിലൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ മാപ്പിൽ ഓരോ പ്രദേശങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രദേശങ്ങൾ എവിടേക്കാണെന്നുള്ളത് നിങ്ങൾ ആ മാപ്പിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുക, കണ്ടെത്തുക. നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുക, ഞാൻ നിങ്ങൾക്കത് എവിടേക്കാണെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓരോ പ്രദേശങ്ങളുടെ പേരങ്ങോട്ട് വായിക്കുകയാണ്, നിങ്ങളത് എവിടേക്കാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തണം. ഒന്നാമത്തെ പ്രദേശം ഹാരപ്പ, രണ്ടാമത്തത് മോഹൻജുദാരം, അടുത്തത് സുക്കാജന്തോർ, അത് കഴിഞ്ഞ് ആലംഗിർപൂർ, ബനവാലി, കാലിബംഗൻ, ലോഥൽ, ധോളാവിര, റാങ്പൂർ, ഷോട്ടുകായ്, ഇത്രയുമാണ് നമ്മുടെ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ എന്തെന്ന് പ്രദേശങ്ങൾ. അപ്പോൾ ഈ പ്രദേശങ്ങൾ ഏതൊക്കെ രാജ്യത്താണ് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നോട് പറയണം, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് സിറ്റീസിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയായിരുന്നു നോക്കാം. അതായത് ഈ പറഞ്ഞ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സിറ്റീസിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയായിരുന്നു എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഹാരപ്പ, മോഹൻജുദാരോ, ലോഥൽ, ഹാരപ്പ, മോഹൻജുദാരോ, ലോഥൽ എന്നീ പ്രദേശങ്ങളിലെ സിറ്റികൾ പ്രധാനമായിട്ടും രണ്ട് പാർട്ടുകളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഹാരപ്പ, മോഹൻജുദാരോ, ലോഥൽ തുടങ്ങിയിട്ടുള്ള ചില പ്രദേശങ്ങളിലെ സിറ്റീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, രണ്ട് പാർട്ടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ഫീച്ചർ, ഏറ്റവും വലിയ സവിശേഷതയായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചുടുകട്ട തന്നെയാണ്, ഇഷ്ടിക, ബേൺഡ് ബ്രിക്സ് തന്നെയാണ്. അക്കാലത്ത് അവർ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും മതിലുകൾ നിർമ്മിക്കാനും ഒക്കെ എന്തുപയോഗിച്ചിരുന്നു, ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചിരുന്നു. എന്തുപയോഗിച്ചിരുന്നു, ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചിരുന്നു. ഇതായിരുന്നു അന്നത്തെ അവരുടെ ഏറ്റവും വലിയ സവിശേഷത, ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കരുതപ്പെടുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്, ഹാരപ്പ, മോഹൻജുദാരോ, ലോഥൽ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾക്ക് പ്രധാനമായിട്ടും രണ്ട് പാർട്ടുകളുണ്ട്. പ്രധാനമായിട്ടും എന്തുണ്ട്, രണ്ട് പാർട്ടുകളുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പാർട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, തരംതിരിച്ചിരിക്കുന്നത്. ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പാർട്ടുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, തരംതിരിച്ചിരിക്കുന്നത്. ദ പാർട്ട് ഓഫ് ദ സിറ്റി ടു ദ വെസ്റ്റ് വാസ് ഹയർ, ദ പാർട്ട് ഓഫ് ദ സിറ്റി ടു ദ വെസ്റ്റ് വാസ് ഹയർ. ഈ സിറ്റിയുടെ വെസ്റ്റേൺ പാർട്ട്, പടിഞ്ഞാറൻ പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയറായിട്ടുള്ള പാർട്ടാണ്. ഏതാണ് ഹയറായിട്ടുള്ള പ്രദേശമാണ്, സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ള എന്തായിരിക്കും, ഇവിടെ താമസിച്ചിരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് ആരായിരിക്കും, ഉയർന്ന പദവിയിലുണ്ടായിരിക്കുന്ന ആളുകളായിരിക്കും അല്ലേ. അഡ്മിനിസ്ട്രേറ്റീവ്സ് ആയിരുന്നു എന്ത് ചെയ്യുന്നത്, ഇവിടെ താമസിച്ചിരുന്നത്. ഇവിടെ താമസിച്ചിരുന്ന ആരായിരുന്നു, അധികാരികളായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ്സ് ആയിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഈ വെസ്റ്റ് പാർട്ടിൽ, ഈ സിറ്റികളുടെ എല്ലാം വെസ്റ്റ് പാർട്ടിൽ താമസിച്ചിരുന്ന ആരായിരുന്നു, അധികാരികളായിരുന്നു. ആരായിരുന്നു, അധികാരികളായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഹ്യൂജ് ബിൽഡിങ്സിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്ത് കണ്ടെത്തിയിട്ടുണ്ട്, ഹ്യൂജ് ആയിട്ടുള്ള വലിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ ഒരു മീറ്റിംഗ് ഹാൾ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്ന ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മീറ്റിംഗ് ഹാളിൻ്റെ രൂപത്തിലുണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടം കൂടി നമുക്കിവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്താനായി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, ഈ പറഞ്ഞ വെസ്റ്റേൺ പാർട്ടിലെ ആളുകൾ മീറ്റിംഗ് ഇടാനായിട്ട് ഒരു ഹാൾ ഉപയോഗിച്ചിരുന്നു അല്ലേ, ഒരു മീറ്റിംഗ് ഹാള് ഉപയോഗിച്ചിരുന്നു എന്നായിരിക്കും അല്ലേ, ശരിയല്ലേ. ഇനി ശ്രദ്ധിച്ചേ, ഇനി അടുത്ത പാർട്ട് ഏതാണ്, അടുത്ത പാർട്ടാണ് ഈസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം വെസ്റ്റേൺ പാർട്ടിലുള്ള ആളുകളെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ്സാണ് താമസിക്കുന്നത്, വലിയ ആളുകളാണ് താമസിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഈസ്റ്റേൺ പാർട്ടിൽ ആരായിരിക്കും താമസിക്കുന്നത്, ഈസ്റ്റേൺ പാർട്ട് എങ്ങനെയുള്ളതായിരിക്കും, ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ സിറ്റി ഈസ് ലോവർ ആൻഡ് ഇൻഹബിറ്റഡ് ബൈ കോമൺ പീപ്പിൾ, സാധാരണക്കാരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്, ശരിയല്ലേ. വെസ്റ്റേൺ പാർട്ട് വലിയ ഭാഗമാണ്, അവിടെ അധികാരികൾ താമസിച്ചിരുന്നു. എന്നാൽ ഈസ്റ്റേൺ പാർട്ട് എന്നാൽ ചെറിയ ഭാഗമാണ്, ആ ചെറിയ ഭാഗത്ത് ആര് താമസിച്ചിരുന്നു, ആ ചെറിയ ഭാഗത്തായിരുന്നു സാധാരണക്കാരായിട്ടുള്ള എല്ലാ ജനങ്ങളും താമസിച്ചിരുന്നത്. മാത്രമല്ല ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ബിൽഡിങ്സിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ഹൗസസിൻ്റെയാണ്. അതെന്തിൻ്റെയാണ്, ഹൗസസിൻ്റെയാണ്, ചെറിയ വീടുകളുടെ അവശിഷ്ടങ്ങളാണ്. പറഞ്ഞത് മനസ്സിലായോ, മറ്റേത് നോക്കിയേ വെസ്റ്റേൺ പാർട്ടിലുള്ളതാണെങ്കിൽ വലിയ വലിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കിട്ടിയതെങ്കിൽ, ഈ ഈസ്റ്റേൺ പാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അവശിഷ്ടങ്ങൾ എങ്ങനെയുള്ളതാണ്, ചെറിയ ചെറിയ വീടുകളുടെ അവശിഷ്ടമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ സിറ്റീസിൻ്റെ എന്തെന്ന് പറയുന്നത് പ്രത്യേകതകളെന്ന് പറയുന്നത്.
ഇവിടെ ഉണ്ടായിരുന്നത് ഒരു പ്ലാന്റ് സ്ട്രീറ്റ് ആയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന എന്തായിരുന്നു, ഒരു പ്ലാന്റ് സ്ട്രീറ്റ് ആയിരുന്നു. എന്താണ് ഈ പ്ലാന്റ് സ്ട്രീറ്റിന്റെ പ്രത്യേകത? പ്ലാന്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് ബിൽഡിങ്സ് നിർമ്മിച്ചിരുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് എന്ത് നിർമ്മിച്ചിരുന്നു, വീടുകൾ നിർമ്മിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു പ്ലാന്റ് സ്ട്രീറ്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി ശ്രദ്ധിച്ച ഈ വീടുകളുടെ പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചാൽ, ചില വീടുകളാണെങ്കിൽ സിംഗിൾ റൂമായിട്ടുള്ള വീടുകളായിരുന്നു. ചില വീടുകൾ എങ്ങനെയായിരുന്നു, സിംഗിൾ റൂമായിട്ടുള്ള വീടുകളായിരുന്നു, ഒറ്റ മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മറ്റു ചില വീടുകളാണെങ്കിൽ എങ്ങനെയായിരുന്നു, അവിടെ ഒരുപാട് മുറികളുണ്ടായിരുന്നു. സിംഗിൾ റൂമാണോ, അല്ല, ഒരുപാട് മുറികളുണ്ടായിരുന്നു. ഒന്നിലധികം, മോർ ദാൻ വൺ അല്ലേ, ഒന്നിലധികം റൂംസ് ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഇത്തരം വീടുകളിലാണെങ്കിൽ കിണർ കൂടി ഉണ്ടായിരുന്നു. വെൽ, കിണർ കൂടി ഉണ്ടായിരുന്നു. പറഞ്ഞാൽ മനസ്സിലായോ, ചില വീടുകളാണെങ്കിൽ സിംഗിൾ റൂമായിരുന്നു, ഒറ്റമുറി വീടുകളായിരുന്നു. എന്നാൽ മറ്റ് ചില വീടുകളാണെങ്കിലോ മോർ ദാൻ സിംഗിൾ റൂം, ഒരു റൂമിൽ കൂടുതലായിട്ട് കൂടുതൽ റൂമുകളുള്ള വീടുകളായിരുന്നു. അത്തരം വീടുകളിൽ എന്തുകൂടി ഉണ്ടായിരുന്നു, വെല്ല് കൂടി ഉണ്ടായിരുന്നു അല്ലേ, കിണർ കൂടി ഉണ്ടായിരുന്നു. ഇനി ഈ വീടുകളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വീടുകളിലെല്ലാം ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. ഈ വീടുകളിലെല്ലാം എന്തുണ്ടായിരുന്നു, ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചേ, അന്ന് കാലത്താണ്, എപ്പോഴാണ്, ഒരു ഏകദേശം ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ, BC 2700 അല്ലെങ്കിൽ BC 1700 വരെയുള്ള കാലഘട്ടങ്ങളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്, ശരിയല്ലേ? ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ വീടുകൾക്കും എന്തുണ്ടായിരുന്നു, ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. എല്ലാ വീടുകൾക്കും എന്തുണ്ടായിരുന്നു, ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്ന് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ശ്രദ്ധിച്ചാൽ പല വീടുകൾക്കും എന്തില്ല, ടോയ്ലറ്റ് സംവിധാനമൊന്നുമില്ല. എന്നാൽ അക്കാലത്ത് നോക്കിയേ, അന്ന് കാലത്ത് എല്ലാ വീടുകളിലും എന്തുണ്ടായിരുന്നു, ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഡ്രെയിനേജ് സിസ്റ്റം ഇവരുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. ഡ്രെയിനേജ് സിസ്റ്റം ഇവരുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. എന്താണ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ? ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ അഴുക്കുചാലാണ് അല്ലേ. ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഴുക്കുചാലാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. ഈ ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ ഈ അഴുക്കുചാൽ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എല്ലാ വീടുകളെയും കണക്ട് ചെയ്തുകൊണ്ട് അഴുക്കുചാലുണ്ട്. എല്ലാ വീടുകളെയും കണക്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്? അഴുക്കുചാലുണ്ട്. അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ അഴുക്കുചാലിലൂടെ ഒഴുകി അങ്ങ് പോകും. ഇതൊഴുകി അവസാനം സിറ്റിയിലുണ്ടായിരിക്കുന്ന ഒരു വലിയ ഡ്രെയിനേജിലേക്ക് ഇത് ചെന്ന് ചേരും. ഈ ചെറിയ അഴുക്കുചാലിലൂടെ, ഈ ചെറിയ ഡ്രെയിനേജിലൂടെ ഈ വസ്തുക്കളെല്ലാം ഒഴുകി എവിടെ ചെല്ലും? സിറ്റിയിലുള്ള ഒരു വലിയ ഡ്രെയിനേജിലേക്ക്, ഒരു ബിഗ് ഡ്രെയിനേജിലേക്ക് എന്ത് ചെയ്യും, ഇത് അവസാനം എത്തിപ്പെടും. അങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഡ്രെയിനേജസ് സ്ലാബുകൾ കൊണ്ട് മൂടിയിരുന്നു. സ്ലാബ് ഉണ്ടല്ലോ, നമ്മൾ സ്ലാബ്, നമ്മൾ ഈ കനാലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് സ്ലാബ് ഇട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയായിരിക്കും സ്ലാബ് ഇടുന്നത്? ഈ നമ്മൾ നടക്കുകയും അല്ലെങ്കിൽ നമ്മൾ ഓടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വീഴാതിരിക്കാനും അല്ലെങ്കിൽ അധികമായിട്ട് ദുർഗന്ധമൊന്നും ഈ പറഞ്ഞ പുറത്തേക്ക് വരാതിരിക്കാനും ഒക്കെ വേണ്ടിയായിട്ട് എന്ത് ചെയ്തിരുന്നു? സ്ലാബ് ഇട്ടിരുന്നു. ഈ പറഞ്ഞ ഡ്രെയിനേജിൻ്റെ മുകളിലായിട്ട് ഇവർ എന്തിട്ടിരുന്നു? സ്ലാബുകൾ ഇട്ടിരുന്നു. ഇതുകൂടാതെ മോഹൻജുദാരോ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഒരു വലിയ കുളത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്താനായി സാധിച്ചിട്ടുണ്ട്. എവിടെയെന്നാണ്? മോഹൻജുദാരോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. ഇതിനെ നമ്മൾ ദ ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? ദ ഗ്രേറ്റ് ബാത്ത് എന്ന് അറിയപ്പെടുന്നു. ഗ്രാനറീസ് ആൻഡ് അഗ്രികൾച്ചർ ഇനി നമുക്ക് പഠിക്കാനുള്ള പോർഷനാണ്. ഗ്രാനറീസ് ആൻഡ് അഗ്രികൾച്ചർ ശ്രദ്ധിക്കുക. എന്താണ് ഗ്രാനറി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നെൽപ്പുര അല്ലെങ്കിൽ ധാന്യപുര എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രാനറി എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. പരീക്ഷയ്ക്ക് അതിനൊരു ഡെഫിനിഷൻ വേണം. എന്താണ് ഗ്രാനറി എന്ന് ചോദിച്ചാൽ, ഗ്രാനറീസ് വേർ ദ ബിഗ് ബിൽഡിങ്സ്. എന്താണ് ഗ്രാനറീസ് എന്ന് പറഞ്ഞാൽ? വലിയ ബിൽഡിങ്സ് ആണ്. വിത്ത് ദ ഫെസിലിറ്റി ടു ഡ്രൈ ആൻഡ് സ്റ്റോർ ഗ്രെയിൻസ്. ശ്രദ്ധിക്കുക, ഗ്രാനറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ ബിൽഡിംഗ് ആണ്. അവിടെ എന്ത് ഫെസിലിറ്റി ഉണ്ട്? ടു ഡ്രൈ ആൻഡ് സ്റ്റോർ ഗ്രെയിൻസ്. അതായത് ഈ വിളകളുണ്ടല്ലോ, ഈ ഗ്രെയിൻസ് ഉണ്ടല്ലോ, ഈ ധാന്യങ്ങൾ ഉണക്കുവാനും സൂക്ഷിക്കുവാനുമായിട്ടുള്ള വലിയ കെട്ടിടങ്ങൾ, വലിയ ബിൽഡിങ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഗ്രാനറീസ് എന്ന് പറയുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിരുന്നു എന്തെന്ന് പറയുന്നത്, ഈ ഗ്രാനറീസ് എന്ന് പറയുന്നത്. വീറ്റ്, ബാർലി, മില്ലറ്റ്, സീസം, പൾസസ് എക്സെട്ര. വീറ്റ്, ബാർലി, മില്ലറ്റ്, സീസം, പൾസസ് തുടങ്ങിയ വസ്തുക്കളെല്ലാം എന്ത് ചെയ്തിരുന്നു? ഇവിടെ സൂക്ഷിച്ചിരുന്നു. വീറ്റ്, ബാർലി, മില്ലറ്റ്, സീസം, പൾസസ് തുടങ്ങിയ വസ്തുക്കളെല്ലാം ഇവിടെ സൂക്ഷിച്ചിരുന്നു. ഈ ധാന്യപ്പുരയിൽ, ഈ ഗ്രാനറീസിൽ സൂക്ഷിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്നു. അതിൻ്റെ അവശേഷങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ നെല്ലുണ്ടല്ലോ, നെല്ല്, പാടി, പാടിയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ചെറിയ ചില സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഗുജറാത്തിലെ റാങ്പൂറിൽ നിന്നും ലോഥലിൽ നിന്നുമാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? പാടിയുടെ അവശിഷ്ടം കിട്ടിയിട്ടുള്ളത്. ഗുജറാത്തിലെ റാങ്പൂറിൽ നിന്നും പിന്നെ എവിടെ നിന്നുമാണ്? ലോഥലിൽ നിന്നുമാണ് നമുക്ക് പ്രധാനമായിട്ടും പാടിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ളത്. നഗരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അർബൻ ഫോക്സ്,
അർബൻ എന്ന് പറഞ്ഞാൽ എന്താ നഗരത്തിലേക്ക് ജീവിക്കുന്നത് അല്ലേ? ശരിയല്ലേ? നഗരത്തെയാണ് നമ്മൾ അർബൻ എന്ന് പറയുന്നത്. നമുക്കറിയാം അർബൻ ഏരിയ, റൂറൽ ഏരിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഈ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകളെ ആശ്രയിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഗ്രാമത്തെ ആശ്രയിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയാണ്? ഫോർ ഫുഡ് ആൻഡ് വർക്ക്. ഫുഡിനും വർക്കിനുമായിട്ട് നഗരത്തിലുള്ള ആളുകൾ, അർബൻ ഫോക്സ് എന്തിനെ ആശ്രയിക്കുമായിരുന്നു? വില്ലേജസിനെ ആശ്രയിക്കുമായിരുന്നു. ഫോർ ഫുഡ് ആൻഡ് വർക്ക്. എന്തിനു വേണ്ടിയാണ്? ഫുഡിനും വർക്കിനുമായിട്ട്. അതുപോലെ തന്നെ വില്ലേജസ് വേർ ദ മേജർ മാർക്കറ്റ് ഫോർ ദ അർബൻ പ്രോഡക്ട്സ്. വില്ലേജസ് വേർ ദ മേജർ മാർക്കറ്റ് ഫോർ ദ അർബൻ പ്രോഡക്ട്സ്. ഈ അർബൻ പ്രോഡക്ട്സിൻ്റെ ഒരു വലിയ മാർക്കറ്റ് കൂടിയായിരുന്നു ഇതെന്ന് പറയുന്നത്, ഈ വില്ലേജസ് എന്ന് പറയുന്നത്. അർബൻ പ്രോഡക്റ്റിൻ്റെ, അർബൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ അർബൻ ഏരിയയിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ, ആ വസ്തുക്കൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഏതെന്ന് പറയുന്നത്, വില്ലേജസ് എന്ന് പറയുന്നത്. അർബൻ ഏരിയയിലുള്ള ആളുകൾ അവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഉണ്ടാക്കും, ആ വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് എവിടെ വിൽക്കും? ഈ വില്ലേജസിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. എന്ത് കൾട്ടിവേറ്റ് ചെയ്തിരുന്നതായിട്ടാണ്? കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തിരുന്നതായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പറയപ്പെടുന്നുണ്ട്. ദ അഗ്രികൾച്ചറൽ ഫീൽഡ് ഇൻ ദ വില്ലേജ് വെയർ വെരി ഫെർട്ടൈൽ. നമ്മൾ നോക്കിയാൽ അറിയാം ഈ വില്ലേജസിലെ അഗ്രികൾച്ചറൽ ഫീൽഡ്സ് എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം ഫെർട്ടൈൽ ആയിട്ടുള്ളതാണ്. എന്താണ് ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ? വളക്കൂറുള്ളതാണ് അല്ലേ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സിന്ധു നദിയുടെ തീരത്താണ് ഇതെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ഇൻഡസ് റിവർ ഒഴുകുന്ന വഴിയിൽ, ഈ സിന്ധു നദി ഒഴുകി വരുന്ന വഴിയിൽ എന്ത് ചെയ്യാറുണ്ട്? ഒഴുകി വരുന്ന വഴിയിൽ അലൂവിയൽ സോയിൽ കൊണ്ടുവരികയും അതിൻ്റെ തീരത്ത് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. സിന്ധു നദി ഒഴുകി വരുമ്പോൾ, അത് ഫ്ലോ ചെയ്യുമ്പോൾ അലൂവിയൽ സോയിൽ കൊണ്ടുവന്ന് അതിൻ്റെ തീരത്ത് എന്ത് ചെയ്യാറുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്, അതിൻ്റെ തീരത്ത് അടിഞ്ഞു ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഈ അലൂവിയം സോയിലിൻ്റെ, അല്ലെങ്കിൽ അലൂവിയൽ സോയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അലൂവിയൽ സോയിൽ വളരെയധികം ഫെർട്ടൈൽ ആയിട്ടുള്ളതാണ്, വളരെയധികം വളക്കൂറുള്ള മണ്ണാണ് എന്തെന്ന് പറയുന്നത് ഈ അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡ്, ഈ പാടങ്ങൾ എന്താണ്, എപ്പോഴും നല്ല വളക്കൂറുള്ള പാടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിളകൾ എന്ത് ചെയ്യാറുണ്ട്? ഇവിടെ വിളയാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വസ്തുക്കൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാനിലെ, എവിടുത്തെയാണ്, രാജസ്ഥാനിലെ കാലിബംഗൻ എന്ന് പറയുന്ന ഒരു സ്ഥലം, രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് കാലിബംഗൻ എന്ന് പറയുന്നത്. കാലിബംഗൻ എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത വളകൾ എന്നാണ്. അത് പഠിക്കാനൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ രാജസ്ഥാനിലെ കാലിബംഗൻ എന്ന സ്ഥലത്ത് നിന്ന് നിരവധി പ്ലോഷേഴ്സിൻ്റെ ചെളി കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ കാലിബംഗൻ എന്ന സ്ഥലത്ത് നിന്ന് ചെളി കൊണ്ടുണ്ടാക്കിയ, ക്ലേ കൊണ്ടുണ്ടാക്കിയ നിരവധി പ്ലോഷേഴ്സിൻ്റെ, എന്താണ് പ്ലോഷേർ എന്ന് പറഞ്ഞാൽ കലപ്പ അല്ലേ, കലപ്പയുടെ രൂപങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സ്ഥലത്ത് നിലം ഉഴുതിട്ടായിരുന്നു, പ്ലോ ചെയ്തിട്ടായിരുന്നു കൃഷി ചെയ്തിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഈ കാലിബംഗൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്തിരുന്നു? അവിടുത്തെ ഫീൽഡ് ഉഴുതിട്ടായിരുന്നു. ഉഴുകുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മണ്ണൊക്കെ ഇളക്കി മറിക്കില്ലേ, അതായത് കൃഷി ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി മണ്ണൊക്കെ നമ്മൾ ഇളക്കി മറിക്കില്ലേ, ഈ ട്രാക്ടറും ടില്ലറും ഒക്കെ ഉപയോഗിച്ച് ഇളക്കി മറിക്കില്ലേ. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ പ്ലോ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ട്രാക്ടറും ടില്ലറും ഒന്നും ഇല്ലായിരുന്നു, അന്ന് കാലത്ത് എന്തുണ്ടായിരുന്നു? കലപ്പ ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതിന് പകരമായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിരുന്നു കലപ്പ അല്ലേ. അപ്പോൾ ഈ കലപ്പ ഈ കാലിബംഗിനിൽ ഉപയോഗിച്ചിരുന്നതായിട്ടും അവിടെ മണ്ണ് ഇളക്കി മറിച്ചിട്ടായിരുന്നു കൃഷി ചെയ്തിരുന്നത് എന്നായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പറയപ്പെടുന്നുണ്ട്. കനാൽസ് വെയർ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ. കനാൽസ് വെയർ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ. എന്താണ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ? ജലസേചനം അല്ലേ. വെള്ളം കിട്ടാനായിട്ട് കനാൽസ് നിർമ്മിച്ചിരുന്നു. ജലസേചനത്തിനായിട്ട് എന്ത് നിർമ്മിച്ചിരുന്നു? കനാലുകൾ നിർമ്മിച്ചിരുന്നു. എന്ത് നിർമ്മിച്ചിരുന്നു? കനാലുകൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്, റിവർ വാലിയുടെ തീരത്തല്ലേ, പിന്നെന്തിനാണ് കനാൽ? എന്നാൽ റിവർ വാലിയുടെ തീരത്ത് നിന്നും കുറച്ച് ദൂരേക്കൊക്കെ മാറിയാൽ അവിടെ കനാൽ ആവശ്യമില്ലേ, അവിടെയും വെള്ളം എത്തണ്ടേ. അപ്പോൾ അതിനുവേണ്ടി എന്ത് നിർമ്മിച്ചിരുന്നു? ഈ റിവറിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള കനാലുകൾ നിർമ്മിച്ചിരുന്നു. എന്തിനു വേണ്ടി? ഫോർ ഇറിഗേഷൻ അല്ലേ. കനാൽസ് വെയർ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ. അഗ്രികൾച്ചർ കൂടാതെ അനിമൽ ഹസ്ബൻഡറിയും ഇവിടുത്തെ ഒരു പ്രത്യേകതയായിരുന്നു. അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു എന്നത് മാത്രമല്ല, അഗ്രികൾച്ചറിനെ പോലെ തന്നെ അനിമൽ ഹസ്ബൻഡറിയും ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു. ഒരുപാട് അനിമൽസിൻ്റെ ബോൺസ് നമുക്കിവിടെ നിന്ന് കണ്ടെത്താനായി സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ചെളി കൊണ്ടുണ്ടാക്കിയ എലിഫൻറ്റിൻ്റെ, റൈനോസേഴ്സിൻ്റെ ഒക്കെ രൂപങ്ങൾ നമുക്കിവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അഗ്രികൾച്ചർ മാത്രമായിരുന്നില്ല ഇവരുടെ തൊഴിലെന്ന് പറയുന്നത്, പിന്നെ എന്തുണ്ടായിരുന്നു? അനിമൽ ഹസ്ബൻഡറിയും ഉണ്ടായിരുന്നു അല്ലേ. എന്തുണ്ടായിരുന്നു? അനിമൽ ഹസ്ബൻഡറിയും ഉണ്ടായിരുന്നു. എന്താ അനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ? മൃഗപരിപാലനം കേട്ടോ. മൃഗങ്ങളെയൊക്കെ നമ്മൾ വളർത്തില്ലേ, അതിനാണ് അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അനിമൽ ഹസ്ബൻഡറിയും ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് ഒരുപാട് എല്ലിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ, ബോൺസിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല ചെളി കൊണ്ട് നിർമ്മിച്ച റൈനോസേഴ്സിൻ്റെയും എലിഫൻറ്റിൻ്റെയും ഒക്കെ രൂപങ്ങൾ നമുക്കിവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചെളി കൊണ്ട് നിർമ്മിച്ച എന്തിൻ്റെയൊക്കെ? റൈനോസേഴ്സിൻ്റെയും എലിഫൻസിൻ്റെയൊക്കെ രൂപങ്ങൾ നമുക്കിവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്സ്, ഗോട്ട്, പിഗ്, ഷീപ്പ് എക്സെട്ര. ഓക്സ്, ഗോട്ട്, പിഗ്, ഷീപ്പ് എക്സെട്ര. ഓക്സ് എന്നാൽ എന്താ? കാള. ഗോട്ട് ആട്.
പിഗ്ഗെന്നാൽ പന്നി, ഷീപ്പെന്നാൽ ചെമ്മരിയാൾ. അപ്പോൾ ഇത്തരത്തിലുള്ള മൃഗങ്ങളായിരുന്നു ഇവർ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, ഇവർ വളർത്തിയിരുന്നത് അല്ലെങ്കിൽ ഇവർ പരിപാലിച്ചിരുന്നത്. അപ്പോൾ നോക്കി, നമ്മൾ ഗ്രാനറിയുടെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത് അല്ലേ. ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ എന്നാണ് ഹെഡിങ് നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പോൾ ഗ്രാനറിയുടെ കാര്യം ആദ്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ, പിന്നെ നമ്മൾ ഇത്രയും പറഞ്ഞ അഗ്രികൾച്ചറിനെ കുറിച്ചാണ്. ശരിയല്ലേ, ശ്രദ്ധിക്കുക. ഈ മിച്ചം വന്ന അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ഇവർ ഉപയോഗിച്ചതിന് ശേഷമുള്ളത്, അതായത് സർപ്ലസ്, എന്താണ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ മിച്ചം എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി എന്താണോ ഉള്ളത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർപ്ലസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മിച്ചം വന്ന അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇവർ എന്ത് നിർമ്മിച്ചിരുന്നത്, ഗ്രാനറീസ് നിർമ്മിച്ചിരുന്നത്. സർപ്ലസ് ആയിട്ടുള്ള ഈ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് സൂക്ഷിക്കുവാനായിട്ടാണ് ഇവരെന്ത് നിർമ്മിച്ചിട്ടുള്ളത്, ഗ്രാനറീസ് നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗ്രാനറിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ ധാന്യങ്ങൾ നഗരത്തിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. പറഞ്ഞത് മനസ്സിലായോ? അർബൻ ഫോക്സിനും ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. നഗരത്തിലുള്ള ആളുകൾക്കും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു വലിയ ഒരു നല്ലൊരു ഭരണ സംവിധാനം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ശരിയല്ലേ, ഒരു വലിയ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് നമുക്കിതിലൂടെ എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായി സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തിൽ പറയുന്നത്, ഗ്രാനറീസ് ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന പോർഷനിൽ പറയുന്നത്. ഹാരപ്പയിലെ ട്രേഡുകളെ പറ്റിയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഹാരപ്പയിലെ ട്രേഡ്, ട്രേഡെന്ന് പറഞ്ഞാൽ വ്യാപാരം, അറിയാമല്ലോ. അപ്പോൾ ഈ ഹാരപ്പയിലെ ട്രേഡിനെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഹാരപ്പയിലെ കൃഷിയെപ്പറ്റി, അഗ്രികൾച്ചറിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ അഗ്രികൾച്ചർ ഒരുപാടുണ്ടായിരുന്നു ഹാരപ്പയിൽ, അതുകൊണ്ട് തന്നെ ഒരുപാടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സർപ്ലസ് ഉണ്ടായിരുന്നു. എന്താണ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ, മിച്ചം. നമ്മൾ നേരത്തെ അത് പറഞ്ഞിരുന്നു അല്ലേ, അതായത് അവർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളത് മാത്രമായിരുന്നില്ല, അതിൽ കൂടുതൽ വസ്തുക്കൾ എവിടെ ഉണ്ടായിരുന്നു, ഹാരപ്പയിലുണ്ടായിരുന്നു, ഹാരപ്പയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സർപ്ലസ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, സർപ്ലസ് പ്രോഡക്ട്സ് ലീഡ്സ് ടു ട്രേഡ് ഓർ എക്സ്ചേഞ്ച്. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സർപ്ലസ് ആയിട്ടുള്ള ഈ വസ്തുക്കൾ ഈ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കൈമാറ്റം ചെയ്യാൻ തുടങ്ങി, എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവർ കച്ചവടം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കച്ചവടം ചെയ്യാനായിട്ട് ഇവർ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഉപയോഗിച്ചിരുന്നു. എന്ത് ഉപയോഗിച്ചിരുന്നു? വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അളവ് തൂക്കങ്ങൾ. എന്താ അളവ് തൂക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ തട്ടിയന്ത്രാസമൊക്കെ എന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഇവർ എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു, കച്ചവട ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അളവ് തൂക്കങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെടുക്കാനായി സാധിച്ചിട്ടുണ്ട്. അളക്കാനും തൂക്കാനുമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കൾ നമുക്കിവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. മെസപ്പൊട്ടാമിയ എന്ന് പറയുന്ന, എവിടുത്തെയാണ് മെസപ്പൊട്ടാമിയ കേട്ടോ, മെസപ്പൊട്ടാമിയ എന്ന് പറയുന്ന മറ്റൊരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ആറാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഈ ഹാരപ്പ, ഈ മെസപ്പൊട്ടാമിയ എല്ലാം പഠിച്ചതാണ് അല്ലേ. അപ്പോൾ മെസപ്പൊട്ടാമിയ എന്ന് പറയുന്ന മറ്റൊരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ആ സിവിലൈസേഷനിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ചില ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നും, എന്താണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ചില രേഖകൾ അല്ലേ, ചില ചരിത്ര രേഖകളിൽ നിന്നും അവർക്ക് മെലൂഹ എന്ന് പറയുന്ന ഒരു പ്രദേശവുമായിട്ട്, പ്രദേശത്തിൻ്റെ പേരെന്താണ്, മെലൂഹ. ശ്രദ്ധിക്കുക, മെലൂഹ. അതായത് മെസപ്പൊട്ടാമിയയിൽ നിന്നും കിട്ടിയിട്ടുള്ള ചില ചരിത്ര രേഖകളിൽ നിന്നും ഈ മെസപ്പൊട്ടാമിയക്കാർക്ക് മെലൂഹ എന്ന് പറയുന്ന ഒരു പ്രദേശക്കാരുമായിട്ട് കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു, ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, മെസപ്പൊട്ടാമിയയിൽ നിന്നും കിട്ടിയിട്ടുള്ള അവരുടെ രേഖകളിൽ നിന്നും മെസപ്പൊട്ടാമിയക്കാർക്ക് മെലൂഹയുമായും ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹിസ്റ്റോറിയൻസ് അഭിപ്രായപ്പെടുന്നത് എന്തെന്നാൽ, ഹിസ്റ്റോറിയൻസിൻ്റെ ഒപ്പീനിയൻ പ്രകാരം ഈ മെലൂഹ എന്ന് പറയുന്നത് ഹാരപ്പ തന്നെയാണ് എന്നാണ്. മെലൂഹ എന്ന് പറയുന്നത് എന്താണ്, ഹാരപ്പ തന്നെ ആയിരുന്നു എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ ഹാരപ്പയും മെസപ്പൊട്ടാമിയയുമായി ആണ് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നത്. ഹാരപ്പയെ മെസപ്പൊട്ടാമിയക്കാർ വിളിച്ചിരുന്ന പേരാണ് മെലൂഹ എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ഹിസ്റ്റോറിയൻസ് അഭിപ്രായപ്പെടുന്നത്. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം അല്ലേ. ശ്രദ്ധിക്കുക, അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്, അവരത് പറയാനായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ, മെസപ്പൊട്ടാമിയൻസിൻ്റെ കുറച്ച് സീൽസ് നമുക്ക് ഹാരപ്പയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. മെസപ്പൊട്ടാമിയയിലെ കുറച്ച് സീൽസ്, മുദ്രകളുണ്ടല്ലോ മുദ്രകൾ, കുറച്ച് മുദ്രകൾ നമുക്ക് എവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്, ഹാരപ്പയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഈ മുദ്രകൾ ഉപയോഗിച്ചായിരുന്നു അവർ കച്ചവടം ചെയ്തിരുന്നത്. മുദ്രകളെന്ന് പറഞ്ഞാൽ ഈ എന്താണ് നാണയത്തിനൊക്കെ പകരമായി ഉപയോഗിച്ചിരുന്ന വസ്തുവാണ് കേട്ടോ. അപ്പോൾ ഈ മുദ്രകൾ പകരം കൊടുത്താണ് ഇവർ സാധനങ്ങൾ വാങ്ങിയിരുന്നത് എന്ന് എന്ത് ചെയ്യുന്നു, പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഹിസ്റ്റോറിയൻസ് എന്ത് പറയുന്നത്, ഈ മെലൂഹ എന്ന് പറയുന്നത് ഹാരപ്പ തന്നെയാണ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇവർ നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള തെളിവുകളൊന്നും ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഈ ആൾക്കാർ കച്ചവടത്തിനായിട്ട് നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു, കോയിൻസ് ഉണ്ടല്ലോ കോയിൻസ്, ഈ കോയിൻസ് ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള യാതൊരു തെളിവുകളും ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു മാരിടൈം ട്രേഡ് സെൻ്ററായിരുന്നു ഏതെന്ന് പറയുന്നത്, ലോഥൽ എന്ന് പറയുന്നത്.
അക്കാലത്തെ പ്രധാനപ്പെട്ട ഒരു മറൈൻ ട്രേഡ് സെൻറ്റർ ആയിരുന്നു ലോഥൽ എന്ന് പറയുന്നത്. ശരിയല്ലേ? എന്താണ് മറൈൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ? കടൽ വഴിയുള്ള കച്ചവടം. ശരിയല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട മറൈൻ ട്രേഡ് അല്ലെങ്കിൽ മാരിടൈം ട്രേഡ് അല്ലെങ്കിൽ കടൽ വഴിയുള്ള കച്ചവടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഏതെന്ന് പറയുന്നത്? ലോഥൽ എന്ന് പറയുന്നത്. ഈ ലോഥലിൽ നിന്നും സെയിലിംഗ് ഷിപ്പിൻ്റെ, സെയിലിംഗ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പായ്ക്കപ്പലൊക്കെ ഉണ്ടല്ലോ, ഈ സെയിലിംഗ് ഷിപ്പിൻ്റെ ചെളി കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സെയിലിംഗ് ഷിപ്പിൻ്റെ ചെളി കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ ലോഥലിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കരുതുന്നു. അതുപോലെ രാജസ്ഥാനിലെ, ശ്രദ്ധിക്കുക, രാജസ്ഥാനിലെ ഖേത്രി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും, രാജസ്ഥാനിലെ ഖേത്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും കോപ്പർ, ചെമ്പുണ്ടല്ലോ ചെമ്പ്, ഈ കോപ്പർ ശേഖരിച്ചു. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ശ്രദ്ധിക്കുക, രാജസ്ഥാനിലെ ഖേത്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും കോപ്പർ ശേഖരിച്ചു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നും ടിൻ എന്ന് പറയുന്ന ലോഹവും ശേഖരിച്ചു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, രാജസ്ഥാനിലെ ഖേത്രിയിൽ നിന്നും എന്ത് ശേഖരിച്ചു? ചെമ്പ്, കോപ്പർ ശേഖരിച്ചു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നും എന്ത് ശേഖരിച്ചു? ടിൻ എന്ന് പറയുന്ന ലോഹം. ടിന്നിൻ്റെ മലയാളം വെളുത്ത ഈയം എന്നാണ്. അപ്പോൾ ഈ രണ്ട് ലോഹങ്ങളും ശേഖരിക്കുകയും ഇത് രണ്ടും കൂടെ കൂട്ടി ഉപയോഗിച്ചുകൊണ്ട്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ബ്രോൺസ് എന്ന് പറയുന്ന മറ്റൊരു മെറ്റൽ ഉണ്ടാക്കുകയും ചെയ്തു. അതായത് ശ്രദ്ധിക്കുക, ഈ കോപ്പറും ടിന്നും കൂടെ ചേർത്തുകൊണ്ട് എന്തുണ്ടാക്കി? ബ്രോൺസ് എന്ന് പറയുന്ന മറ്റൊരു മെറ്റൽ ഉണ്ടാക്കുകയും ചെയ്തു. ആ മെറ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ആൾക്കാർ എന്ത് ചെയ്യുമായിരുന്നു? ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതായത് ഈ കോപ്പറും ടിന്നും ഉപയോഗിച്ചുകൊണ്ട് ബ്രോൺസ് എന്ന് പറയുന്ന ഒരു മെറ്റൽ ഉണ്ടാക്കി. ആ മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഇവർ എന്തുണ്ടാക്കുമായിരുന്നു? വെപ്പൺസ് ഉണ്ടാക്കുമായിരുന്നു, ആയുധങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ആ ആയുധത്തിന് അത്യാവശ്യം ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ വെങ്കലയുഗം അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് എന്നും വിളിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ എന്തെന്നും വിളിക്കുന്നു, ഈ പീരീഡിനെ നമ്മൾ എന്തെന്നും വിളിക്കുന്നു? ബ്രോൺസ് ഏജ് എന്നും വിളിക്കുന്നു. എന്തെന്നും വിളിക്കുന്നു? ബ്രോൺസ് ഏജ് എന്നും വിളിക്കുന്നു. അതിൻ്റെ മലയാളം എന്താണ്? വെങ്കലയുഗം. എന്താണ് മലയാളം? വെങ്കല യുഗം. ബ്രോൺസ് എന്ന് പറയുന്ന ഈ മെറ്റലിൻ്റെ മലയാളമാണ് വെങ്കലം. ഈ സിവിലൈസേഷനെ നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നും വിളിക്കുന്നു. ഈ ഏജിനെ നമ്മൾ ബ്രോൺസ് ഏജ് എന്നും വിളിക്കുന്നു. ഈ സിവിലൈസേഷനെ നമ്മൾ എന്തെന്നും വിളിക്കുന്നു? ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നും വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നും വിളിക്കുന്നു. ട്രേഡിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്.